Hi guys, welcome to this channel Lali's Learning and Entertainment. In the topic, what is cryptocurrency? Cryptocurrency kurichana. Endana cryptocurrency? Namkadi cryptocurrency endana noka. Digital code il tayarakuna sangalpika currency ana crypto. Mining in the vilikina digital gananathilude, kaimatathilude mana ava neededukunde. Blockchain, sankethiki vidyana ubiyogikunde. കാണാനോ കൊണ്ടു നടക്കാനോ കഴിയില്ല. ഇനി ഈ ക്രിപ്റ്റോ കറൻസിക്ക് തീരെ ഫ്യൂച്ചറില്ല, ഭയങ്കര അപകടത്തിൽ കൂടിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അപകടാവസ്ഥ? അതിനു മുമ്പ് നമുക്ക് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് പ്രശസ്ത നിക്ഷേപകനായ വാറൻ ബഫറ്റ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ലോകത്തെ മുഴുവൻ ബിറ്റ്കോയിനും $25 തന്നാൽ പോലും താൻ വാങ്ങില്ലെന്ന പ്രശസ്ത ഓഹരി നിക്ഷേപകനായ വാറൻ ബഫറ്റ് പറഞ്ഞത് അച്ചട്ടായെന്നാണ് വിപണിയിലെ സംസാരം. എന്താണ് അച്ചട്ടായെന്ന് പറയാൻ കാരണം? പ്രശസ്ത ക്രിപ്റ്റോ കറൻസി കിങ്ങായ സാം ബാങ്ക്മാൻ ഫ്രൈഡ് പൊളിഞ്ഞ പാപ്പർസുട്ട് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പൊളിഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആരാണ് ഈ സാം ബാങ്ക്മാൻ ഫ്രൈഡ് എന്നൊക്കെ നോക്കാം. നമുക്ക് ക്രിപ്റ്റോ കിങ് എന്നറിയപ്പെടുന്ന സാങ് ബാങ്ക്മാൻ ഫ്രൈഡിൻ്റെ FTX എന്ന ക്രിപ്റ്റോ കറൻസി കമ്പനി പൊളിഞ്ഞതോടെ ലക്ഷക്കണക്കിന് നിക്ഷേപകർക്കാണ് എല്ലാം നഷ്ടമായത്. ക്രിപ്റ്റോ വിപണിയുടെ ഭാവി തന്നെ ഇതോടെ സംശയനിഴലിലായിരിക്കുന്നു. വെറും 3 ദിവസം കൊണ്ടാണ് FTX പൊളിഞ്ഞു പാളീസായത്. സാമ്പത്തിക കുമിളകൾ പെരുകി വരുന്നതും പൊട്ടുന്നതും സാധാരണ പ്രതിഭാസമാണെങ്കിലും ഇത്ര വേഗം ഇത്ര വലിയ തകർച്ച ആദ്യം. പണം പിൻവലിക്കാൻ നിക്ഷേപകർ തിരക്ക് കൂട്ടിയപ്പോൾ ആർക്കും കൊടുക്കാൻ കഴിയാതെ വന്നു. 30-കാരൻ സാമിൻ്റെ ഡിജിറ്റൽ ആസ്തി മൂല്യം സ്വന്തം സ്ഥാപനം പൊളിയാൻ തുടങ്ങിയ പ്രഭാതത്തിൽ $1,050 കോടി. സന്ധ്യയായപ്പോൾ അതിൻ്റെ 94% ഇടിഞ്ഞു. ഇതല്ലാതെ വേറെ ആസ്തിയൊന്നുമില്ലാത്ത സാം പാപ്പർ ഹർജി കൊടുത്തിരിക്കുകയാണ്. ബഹമാസ് ദ്വീപ് കേന്ദ്രീകരിച്ചായിരുന്നു സാമിൻ്റെ പ്രവർത്തനം. FBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹമാസ് അധികൃതരും അന്വേഷിക്കുന്നു. സാമിൻ്റെ കൂടെ താമസിച്ചിരുന്ന കാമുകിയും FTX സഹോദര കമ്പനി അൽബിഡാസ് റിസർച്ചിൻ്റെ CEO കാരളിൻ എൽസനും മറ്റു ശിങ്കിടികളും സംശയനിഴലിലാണ്. ഇനി ക്രിപ്റ്റോയുടെ കഥ കഴിയുകയാണെന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഏതൊക്കെ ക്രിപ്റ്റോ കറൻസികളുടെ കഥയാണ് ഇപ്പോൾ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ക്രിപ്റ്റോ കറൻസികളാണ് ഇവിടെ നിലവിലുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. FTX കൂടാതെ 3 Arrows, സെൽഷ്യസ്, ടെറ തുടങ്ങി ഒട്ടേറെ കറൻസികൾ പൊളിഞ്ഞിട്ടുണ്ട്. ബിറ്റ്കോയിൻ, ബിനാൻസ് കോയിൻ, എത്തേറിയം, വോയേജർ തുടങ്ങിയ പല കറൻസികളുടെയും വില ഇടിഞ്ഞു. ആദ്യം ഇറങ്ങിയ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ്റെ മൂല്യം കഴിഞ്ഞയാഴ്ച ഇടിഞ്ഞ് 4-ൽ 1 90%ത്തിലേറെ മൂല്യം ഇടിവ് നേരിടുന്ന കറൻസികളാണ് ഭൂരിപക്ഷവും. 2017 മാർച്ച് മുതൽ 2021 മാർച്ച് വരെയുള്ള 4 വർഷം കൊണ്ട് ബിറ്റ്കോയിൻ്റെ മൂല്യവർധന 5,500%. മറ്റ് കറൻസികൾക്കും വർധനയുണ്ടായി. ഒരു ബിറ്റ്കോയിൻ മൂല്യം 2021 ഏപ്രിലിൽ $64,800 അതായത് $51,84,000. എന്നാൽ നിലവിലെ മൂല്യം ഏതാണ്ട് $16,868 മാത്രം, അതായത് $13,48,440, അതായത് 51,84,000 നിന്നും 13 ലക്ഷത്തിലേക്കാണ് മൂല്യം കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട്, വേണ്ട എന്ന് വാദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഡിസഡ്വാൻറ്റേജസ് നോക്കാം, ആദ്യം അഡ്വാൻറ്റേജസ് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. സർക്കാരിൻ്റേതല്ലാത്ത സ്വതന്ത്ര കറൻസി, ഡോളറിന് ബദൽ, ലോകമാകെ ഒരേ വില, ഒരൊറ്റ ലോകം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ മുന്നോടി എന്നതൊക്കെയാണ് ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി വാദിക്കുന്നവരുടെ പക്ഷം. ഇനി ഇത് വേണ്ട എന്ന് വാദിക്കുന്നവർ എന്തെല്ലാമാണ് പറയുന്നത് നോക്കാം. എതിർവാദങ്ങൾ ഇങ്ങനെ: കേന്ദ്ര ബാങ്കുകളുടെ നിയന്ത്രണമില്ല, പണം കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല, കൊടുക്കുന്ന പണം ക്രിപ്റ്റോയിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ടോ അതോ നിക്ഷേപകനെ വഞ്ചിക്കുകയാണോ എന്നറിയാൻ വഴിയില്ല, വെറും ഊഹക്കച്ചവടം, ചൂതാട്ടം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.